പൂക്കളും കായകളൊക്കെ ഉണ്ടാവാനായിട്ട് എല്ലാവർക്കും ആഗ്രഹമാണ്. അപ്പൊ അതിനെ സഹായിക്കുന്ന ഒരു വൈറ്റ് പൗഡറാണ് ഈ പാക്കറ്റിനകത്ത് കാണുന്നത്. 100% ജൈവമാണ്, ശാസ്ത്രീയമായി തെളിയിച്ചതാണ്. ഇതുണ്ടല്ലോ, നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുത്തതിന്റെ അടയാളമാണ് കേട്ടോ. അപ്പൊ എന്താണ് ഈ വൈറ്റ് പൗഡർ എന്നും ഇതെങ്ങനെയാണ് ചെടികളിൽ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇത് നമ്മള് കഴിഞ്ഞ തവണ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുള്ള ഒരു മുളകാണ്. ധാരാളം പൂക്കൾ ഉണ്ടായിരുന്ന മുളകാണ്. പലരും ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയും പൂക്കൾ കായയായി മാറുമോ എന്നുള്ളത്. എന്നാൽ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും, ഇതിൽ മിക്ക ഭാഗങ്ങളും കായയായി തുടങ്ങി, അല്ലെങ്കിൽ അതിൽ മുളക് രൂപപ്പെട്ട് തുടങ്ങി. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ ഈ ഒരു മുളക് ചെടിയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കൂടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഒരു പ്യൂപ്പയാണ് ഇത്. ഏതെങ്കിലും ശലഭ പുഴുക്കളോ മറ്റൊക്കെ ആയിരിക്കും ഇങ്ങനെ പ്യൂപ്പയായിട്ട് കിടക്കുന്നത്. നമുക്ക് ഏതായാലും ഇത് ഒഴിവാക്കാം. അപ്പൊ ഏതായാലും ഇങ്ങനെ നമ്മളെ ചെടികളിൽ ഇത്രയും അധികം പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു വൈറ്റ് പൗഡറാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇത് കണ്ടോ, ഈ കാണുന്ന വൈറ്റ് പൗഡർ സ്യൂഡോമോണസിനെ പോലെ, ട്രൈക്കോഡെർമയെ പോലെ, ബിവേറിയയെ പോലെ നമുക്ക് തോന്നിക്കുന്ന ഒന്നാണ് ഈ വെള്ളപ്പൊടി. ഇത് യഥാർത്ഥത്തിൽ പൊട്ടാഷ് മൂലകങ്ങൾ കൃത്യമായി ചെടികൾക്ക് ലഭ്യമാക്കാൻ സഹായിക്കുന്ന ബയോ പൊട്ടാഷ് എന്ന് പറയുന്ന സൂക്ഷ്മാണുവാണ്. എന്താണ് ബയോ പൊട്ടാഷ്? മണ്ണിലുള്ള പൊട്ടാഷ് മൂലകങ്ങളെല്ലാം തന്നെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലാവണമെന്നില്ല. അങ്ങനെ വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ബയോ പൊട്ടാഷ്, അതായത് പൊട്ടാഷ് ഫിക്സേഷൻ ബാക്ടീരിയകൾ. ഈ ബാക്ടീരിയകൾ മണ്ണിലുള്ള 70% പൊട്ടാഷ് മൂലകങ്ങളെ 22 ദിവസം കൊണ്ട് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റും. അപ്പൊ ഈ ബയോ പൊട്ടാഷ് തെങ്ങിനും അതുപോലെ തന്നെ പച്ചക്കറി വിളകൾക്കും ഫലവൃക്ഷങ്ങൾക്കും എല്ലാത്തിനും കൊടുക്കാം. എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെടികളിൽ കൃത്യമായി പൂക്കൾ ഉണ്ടാവുകയും കൃത്യമായി വിളവ് നൽകുകയും പൂക്കൊഴിച്ചില് വിളവ് നൽകാതിരിക്കുക, അല്ലെങ്കിൽ തെങ്ങാണെങ്കിൽ മച്ചിങ്ങ പൊഴിച്ചിൽ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പലതും വരുന്നുണ്ടല്ലോ. ഇങ്ങനെയുള്ള പൊട്ടാഷ് മൂലകങ്ങളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഇത്തരം ഒട്ടനേകം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഈ ബയോ പൊട്ടാഷ് സഹായിക്കും. ബയോ പൊട്ടാഷ് പല ബ്രാൻഡുകളിലും പല ലേബലുകളിലും നമുക്കിന്ന് മാർക്കറ്റുകളിൽ ലഭ്യമാണ്. ഇത് ഉപയോഗിക്കേണ്ട രീതിയെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന് കട്ട് ചെയ്തോ. ബയോ പൊട്ടാഷ് ചെടികളിൽ പല രീതിയിൽ ഉപയോഗിക്കാം. നിങ്ങളിപ്പോൾ ഏകദേശം ഇത് പൗഡർ ഫോർമാറ്റിലുള്ള ബയോ പൊട്ടാഷ് ആണ്, അതായത് പൊടി രൂപത്തിലുള്ള. ഇതല്ലാതെ ലിക്വിഡ് ബയോ പൊട്ടാഷ് നമുക്കിന്ന് മാർക്കറ്റുകളിൽ ലഭ്യമാണ് കേട്ടോ. ലിക്വിഡ് പൊട്ടാഷ് ആണെങ്കിൽ 1 ലിറ്ററിലേക്ക് 5 മില്ലിയും, ഇങ്ങനെയുള്ള പൗഡർ പൊട്ടാഷ് ആണെങ്കിൽ 1 ലിറ്ററിലേക്ക് 20 ഗ്രാമും ചേർത്ത് നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം, അതുപോലെ തന്നെ മണ്ണിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇത് കൂടാതെ മറ്റൊരു മാർഗമുണ്ട്, 250 ml ബയോ പൊട്ടാഷ്, അല്ലെങ്കിൽ ശരാശരി 1 kg ബയോ പൊട്ടാഷ്, പൊടി രൂപത്തിലാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു ലിക്വിഡ് രൂപത്തിലാണെങ്കിൽ. ഇത് നമുക്ക് 40 കിലോ വളത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാകത്തിനുള്ളതാണ്. നിങ്ങൾ ചാണകപ്പൊടിയോ ഫാമിയാർഡ് മാനറോ എന്ത് കമ്പോസ്റ്റോ എന്താണ് നിങ്ങൾ വളങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിലേക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത ശേഷം ഇത് നമുക്ക് ചെടികളിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. അതായത് 1 കിലോ ബയോ പൊട്ടാഷ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വൈഡ് ഏരിയയിലേക്ക് എത്താൻ പറ്റും എന്നതാണ് ഇതിന്റെ കാര്യം. അപ്പൊ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുകൊണ്ടുള്ള കാര്യം, നമ്മൾ നൽകുന്ന വളങ്ങളുടെ കൂടെ തന്നെ അതിനകത്തുള്ള പൊട്ടാഷ് കൃത്യമായിട്ട് ലഭിക്കാൻ സഹായിക്കുന്ന ബാക്ടീരിയകൾ കൂടി ചെടികളിലെത്തും എന്നുള്ളതാണ്. സീഡ് ട്രീറ്റ്മെന്റ്, അതായത് നമ്മൾ വിത്തുകൾ കുതിർത്ത് വെക്കാനും അതുപോലെ തന്നെ ചെടികൾ പറിച്ച് നടുന്നതിന് മുമ്പ് വേര് മുക്കി വെക്കാനും ഒക്കെ ബയോ പൊട്ടാഷ് ഉപയോഗപ്പെടുത്തും പറ്റും എന്നുള്ളതും ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, പൂക്കാനും കായകൾ ഉണ്ടാവാനും ആവശ്യമായ ചെടികളിൽ മാത്രമേ ബയോ പൊട്ടാഷ് നൽകേണ്ടതുള്ളൂ. ചീര പോലെയുള്ള വിളകളിൽ നമുക്ക് പൂക്കളോ കായകളോ ആവശ്യമില്ല. അപ്പൊ അതിനകത്ത് ബയോ പൊട്ടാഷിന്റെയും ലഭ്യത വേണ്ട എന്നുള്ളത് ഉറക്കുക. അപ്പൊ നമുക്ക് ഇനി ഇതൊന്നും അല്ലാതെ കുറച്ച് ബയോ പൊട്ടാഷ് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് വെറുതെ മണ്ണിൽ നന്നായിട്ട് പൊടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ഒരു കാര്യമാണ് കേട്ടോ. എന്നിട്ട് മണ്ണ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മണ്ണിനകത്ത് ഇതെല്ലാം ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വെറുതെ പൊടിച്ചിട്ട് കൊടുക്കാനും ബയോ പൊട്ടാഷ് പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഈ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈ ബയോ പൊട്ടാഷ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. ചെടികളും കായകളും ഒക്കെ ധാരാളം ഉണ്ടാവാൻ ഇത് ഏറ്റവും മികച്ച ഒരു മാർഗമാണ്.